അടിക്കടിയുള്ള പാചകവാതക വില വർധനവ് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കുടുംബ ബജറ്റ് തന്നെ താളം തെറ്റിക്കുന്നതാണ് ഈ വർധനവ്. വീട്ടമ്മമാർ എങ്ങനെ ഇതിനോട് പ്രതികരിക്കുന്നു എന്ന് നോക്കാം. ഞങ്ങളുടെ പ്രതിനിധി ഷഹർബാൻ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട്. സാധാരണക്കാർക്ക് ഇരുട്ടടി എന്നോണം ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില വീണ്ടും വർദ്ധിച്ചിരിക്കുകയാണ്. 15 രൂപയാണ് ഇന്ന് വർദ്ധിച്ചിരിക്കുന്നത്. ഇതോടെ 14.2 കിലോഗ്രാം സിലിണ്ടറിന് കൊച്ചിയിലെ വില 96.50 രൂപയായി ഉയർന്നു. 205.50 രൂപയാണ് ഈ വർഷം മാത്രം ഗാർഹിക പാചകവാതക സിലിണ്ടറിന് വർദ്ധിച്ചത്. അടിക്കടി ഉണ്ടാകുന്ന ഈ വില വർധനവ് തകിടം മറിക്കുന്നത് കുടുംബ ബജറ്റുകളെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടമ്മമാരുടെ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ എന്താണെന്ന് നോക്കാം. ചേച്ചി നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ കുക്കിങ്ങിലാണ്. എന്താണ് ഇപ്പോ അടിക്കടി ഉണ്ടാവുന്ന ഈ വില വർധനവിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? പാചകവാതക വില വർധനവ് വീട്ടമ്മമാരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷക്കാലം കോവിഡ് എന്ന മഹാമാരി മൂലം ലോകമൊട്ടാകെ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ജനങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ അവസരത്തിൽ വീട്ടമ്മമാർക്ക് ഒരു ഇരുട്ടടി തന്നെയാണ് ഈ പാചകവാതക വില വർധനവ്. 290 രൂപ ഈ വർഷം, ഒരു വർഷം കൊണ്ട് തന്നെ വർദ്ധിച്ചിരിക്കുകയാണ്. ആദ്യം മോഡി സർക്കാർ സബ്സിഡി ഉണ്ടായിരുന്നു പാചകവാതകത്തിന്, ഇപ്പോൾ സബ്സിഡി ഇല്ലാതാക്കി. നമുക്കറിയാം, വൻകിട കമ്പനികളുമായി യോജിച്ചുകൊണ്ട് ഈ രംഗത്തെ തകിടം മറിക്കുന്നൊരു നിലപാടാണ് ബി ജെ പി സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ചങ്ങാത്ത മുതലാളിത്തം എന്ന് പറയുന്ന, അതായത് വലിയ കമ്പനികളുമായി ഒത്താശ ചെയ്ത് അവർക്ക് അടിയറവ് വയ്ക്കുന്ന ഒരു സമീപനമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ അടക്കം വില വർധനവ് ഈ രാജ്യത്തിൻ്റെ തന്നെ പോക്ക് എവിടേക്കാണെന്നുള്ള സാധാരണക്കാർ പോലും ചിന്തിക്കുന്ന ഒരവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത്. കുടുംബ ബജറ്റിനെ എത്രത്തോളം ഇത് ബാധിക്കുന്നുണ്ട്? കുടുംബ ബജറ്റിനെ നന്നായി ബാധിക്കുന്നുണ്ട്. കാരണം വിറകിന് ക്ഷാമമുള്ള ഒരു കാലം, പിന്നെ അതുപോലെ തന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മൂലം പരമാവധി പുക ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും, ഒരു സാധാരണ മലയാളിയുടെ വീട്ടിലിപ്പോൾ ഗ്യാസ് ഇല്ലാത്ത വീടുകളില്ല. അവിടെ ഒരു മാസത്തിൽ തന്നെ 200-300 രൂപ അധികം വരുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ഗ്യാസിന് ഇങ്ങനെ വില പോയി കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. വിറകാണെങ്കിൽ കിട്ടാനില്ല. ഇതിപ്പോൾ മാസം മാസം വില കൂട്ടാണ്. ഇപ്പോൾ 1000-ൽ എത്ര കുറച്ച് പൈസ കൂടേണ്ടതുള്ളൂ? എന്ത് ചെയ്യും നമ്മൾ? പിന്നെ ആരുടെ ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ആർക്കും ഒന്നും പറയാനില്ല. അതാണ്, മാസം മാസം ഇതിപ്പോൾ ഇങ്ങനെ കൂട്ടിപ്പോയാൽ എന്താ? ഗ്യാസിൻ്റെ വില ഇപ്പോൾ അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ. 10 രൂപ 20 രൂപ വെച്ച് കൂട്ടിയിട്ട് ഇപ്പോൾ 500 രൂപയെന്ന് 950 രൂപ വരെ എത്തി. അപ്പോൾ ചെറുതായി കൂട്ടുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കത് മനസ്സിലാവില്ല. അപ്പോൾ ലാസ്റ്റ് വില നന്നായി കൂടുമ്പോഴാണ് നമുക്കതിനെ കുറിച്ചിട്ട് അറിയാം. അപ്പോൾ തിരിച്ച് കാശ് അക്കൗണ്ടിൽ കയറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം അതൊന്നും നിലവിൽ ഇല്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ആൾക്കാർക്ക് അത് മനസ്സിലാവാനുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. ഗ്യാസിൻ്റെ മാത്രമല്ല, ഇന്ധനത്തിൻ്റെ ആയാലും വില കൂട്ടിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അപ്പോൾ നമ്മളെ അടുക്കളയെന്നായാലും ഇപ്പോൾ വാഹനങ്ങളിലായാലും പെട്രോളിൻ്റെ വില കൂടി ബജറ്റൊക്കെ നന്നായിട്ട് ബാധിക്കുന്ന അവസ്ഥ തന്നെയാണ്. സബ്സിഡി നിർത്തലാക്കുകയും കൂടി ചെയ്തത്. അപ്പോൾ അത് ആദ്യം അത് സബ്സിഡി തുടങ്ങിയത് ഉള്ളതുപോലെ നിർത്തലാക്കിയത് ഇപ്പോൾ ആരും അത്രയൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും അടിക്കടിയുള്ള ഈ പാചകവാതക സിലിണ്ടറിൻ്റെ വില വർധനവ് കുടുംബ ബജറ്റുകളെയൊക്കെ തന്നെ താളം തെറ്റിച്ചിരിക്കുകയാണ്. സാധാരണക്കാരുടെ ബജറ്റിനെ തീർത്തും താളം തെറ്റിച്ച അവസ്ഥയിലേക്ക് തന്നെയാണ് പോകുന്നത്. വാണിജ്യ സിലിണ്ടറിനാണെങ്കിലും ഈ വർഷം മാത്രം 400 രൂപയിലധികം കൂടിയിട്ടുണ്ട്. അതും ഈ ചെറുകിട വ്യവസായങ്ങളെയും ഇത് ബാധിക്കുന്ന തരത്തിൽ തന്നെയാണ് ഈ വില വർധനവ് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ രോഹിത്തിനൊപ്പം ഷഹർബാൻ, മലബാർ ന്യൂസ്.